സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആത്മാവ് നമ്മളിവിടെ പറഞ്ഞു, അത് ദൂരത്തിലാണ്, സമീപത്തിലാണ്, ഉള്ളിലാണ്, പുറത്താണ്, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ശ്ലോകത്തില് തതേ ജതി തന്നെ ജതി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇവിടെ പരമമായ സത്യത്തിന് രണ്ട് മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് സാപേക്ഷമായിട്ടുള്ള മണ്ഡലം, രണ്ടാമത് നിരപേക്ഷമായിട്ടുള്ള മണ്ഡലം. ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങളാണ് ഈ പരമസത്യത്തിനുള്ളത്. സാപേക്ഷമായ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒന്നിനോട് അപേക്ഷിച്ചു നിൽക്കുന്ന മണ്ഡലം, നിരപേക്ഷം എന്ന് പറയുമ്പോൾ ഒന്നിനോടും അപേക്ഷിക്കാതെ നിൽക്കുന്ന മണ്ഡലം. ഇവിടെ പരമസത്യം വാസ്തവത്തിൽ ഒന്നിനോടും അപേക്ഷിച്ച് നിൽക്കുന്നില്ല എങ്കിൽ പോലും നമ്മളത് അപേക്ഷിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പരമമായി പരമസത്യത്തിന്റെ സാപേക്ഷമായിട്ടുള്ള മണ്ഡലമാണ് ഈ ദൃശ്യപ്രപഞ്ചം, കാണുന്ന പ്രപഞ്ചം. പ്രകർഷേണ പഞ്ചം, കൃത്യമായിട്ടും പഞ്ചഭൂതങ്ങളെ ഭംഗിയായിട്ട് കൂട്ടിയിണക്കി വിവിധ രൂപങ്ങളിൽ കൂട്ടിയിണക്കി സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് ഇവിടെ. ഇവിടെ കാണുന്ന എല്ലാവിധ വസ്തുവകകളിലും ഉണ്ട് പഞ്ചഭൂതങ്ങളിൽ. ജലത്തിൽ അഗ്നിയുണ്ട്, അഗ്നിയിൽ ജലമുണ്ട്, പക്ഷേ അതിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന എന്താണ്? ജലത്തിൽ അപ്പ അംശം, അത് ജലാംശം ആ ഭൂതം മുളച്ചു നിൽക്കുന്നു, അതാണ് കൂടുതലുള്ളത്. എന്തോ അതുകൊണ്ട് നമ്മളതിന് ജലം എന്ന് പറയുന്നു. ഈ ലോകത്തിൽ ഏതൊരു വസ്തു കൊടുത്താലും അത് പഞ്ചഭൂതങ്ങളുടെ സമ്മിളിത ഭാവമാണ് എന്ന് സാരം. പരമസത്യത്തിന്റെ സാപേക്ഷമായിട്ടുള്ള മണ്ഡലമാണ് ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ നമ്മൾ പഞ്ചഭൂതങ്ങൾ ആയി മാറിയിരിക്കുന്ന പരമസത്യം, പരമസത്യം പഞ്ചഭൂതങ്ങളായിട്ട് ചേഞ്ച് ആവുകയല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷ് പറയുമ്പോൾ ചേഞ്ച് കഴിഞ്ഞു, പഴയ ഭാഗത്തെ പഴയ ഭാവത്തെ പരിപൂർണമായിട്ട് അവിടെ ചേഞ്ച് ആക്കി, അത് പരിണമിച്ചു കഴിഞ്ഞു. ഇവിടെ പരിണാമ സിദ്ധാന്തം ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഒന്നും പരിണമിക്കുന്നില്ല, ഇവിടെ എല്ലാം പരിപൂർണമായിട്ട് വിവൃത്തമാണ്. ഒന്നൊന്നായിട്ട് നിലകൊള്ളുന്നതോടൊപ്പം തന്നെ മറ്റൊന്നായിട്ട് പ്രൊജക്റ്റഡ് ആവുന്നു, അതാണ് അതിന്റെ സത്യം. മണ്ണ് പരിപൂർണമായിട്ടും ഇല്ലാതായിട്ടല്ല, അത് പരിണമിച്ചിട്ടല്ല കുടമുണ്ടായിത്തീരുന്നത്. പക്ഷെ നമ്മളെന്ത് പറയും? ആ മണ്ണൊക്കെയും കഴിഞ്ഞോ? ആ മണ്ണെല്ലാം തീർന്നു, മണ്ണൊക്കെ നശിച്ചു പോയി, എല്ലാം കുടമായി പോയി എന്നാണ്. സത്യത്തിൽ എന്താണ്? അവിടെ കിടക്കുന്ന മണ്ണ് മുഴുവൻ കുടത്തിന്റെ രൂപത്തിലായി എന്നുള്ളതാണ് സത്യം. അവിടെ മണ്ണിലൊരു നാശവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുടം മണ്ണിന്റെ ഒരു പരിണാമ പദ്ധതിയാണ്. മണ്ണ് പരിപൂർണമായിട്ടും കുടം ആയിക്കഴിഞ്ഞു. സത്യത്തില് അതൊരു സാപേക്ഷമായിട്ടുള്ള മണ്ഡലം മാത്രമാണ്. മണ്ണിനെ മണ്ണിന്റെ അപേക്ഷയോടുകൂടി നിൽക്കുന്ന കുടം. പക്ഷെ നമ്മളെന്ന് പറയും കുടത്തിന്റെ അപേക്ഷയിൽ മണ്ണ് നിൽക്കുന്നു എന്ന് പറയും. ബ്രഹ്മം കുടത്തിന്റെ അപേക്ഷയിൽ, കുടമുള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മണ്ണിനെ കാണാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രപഞ്ചത്തിലൂടെയാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. പലരും ഈശ്വരനിലൂടെ പ്രപഞ്ചത്തെ കാണുന്നവരുണ്ട്, പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെ കാണുന്നവരുണ്ട്. രണ്ടും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെ കാണുന്നതിന് നമ്മൾ എന്തു പറയും? പരമ്പരയാ സാധനം, പരമ്പരയാ രൂപം. ഈശ്വരനെ കാണാൻ ക്രമാനുഗതമായിട്ടുള്ള ഈശ്വരനിലേക്കുള്ള മുന്നേറ്റം. അതേസമയത്ത് ഈശ്വരനിലൂടെ പ്രപഞ്ചത്തെ കാണുകയാണെങ്കിലോ? പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെ കാണുകയില്ല, ഈശ്വരനിലൂടെ പ്രപഞ്ചത്തെ കാണുകയാണെങ്കിലോ? അതാണ് സാക്ഷത്തായ രൂപം, അതാണ് മോക്ഷം. അപ്പോൾ ഇവിടെ
ഈ കാണുന്ന സാപേക്ഷമായിട്ടുള്ള മണ്ഡലത്തിന്റെ പേരാണ് ദൃശ്യപ്രപഞ്ചം. ഇത് തന്നെയാണ് മായാമണ്ഡലം, ഇത് തന്നെയാണ് മായാപ്രപഞ്ചം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു പാട്ട്, മായാമയനുടെ ലീല അതു മാനവനറിയുന്നില. ഇത് മായാമയനുടെ ലീലയാണ്. മണ്ണ് കുഴച്ച് കുടമുണ്ടാക്കുമ്പോൾ മണ്ണൊക്കെയും ഇല്ലാതായി മാറി, പിന്നെ കുടമേ ഉള്ളൂ എന്നുള്ളത്. പഞ്ഞിയില്ലാത്ത വസ്ത്രത്തെക്കുറിച്ച്, അത് വസ്ത്രമാണ്, അത് വസ്ത്രം തന്നെയാണ്, അത് വസ്ത്രം മാത്രമാണ്, അത് നൂലുകളല്ലേ ഹേ, നൂലുകൾ ഇങ്ങനെയും 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 വെച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ മാത്രമല്ലേ വസ്ത്രം ആരാധി ചിന്തിക്കുന്നത്. നൂലുകൾ ശരീരത്തിൽ നടക്ക് അയ്യേ എന്തെങ്കിലും പറഞ്ഞു കളയും, സത്യത്തിൽ അത് നൂലാണല്ലോ. ഇതുപോലെ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നമ്മളെ ഇത്രയും ഹടാതെ ആകർഷിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെ കാണുമ്പോൾ ആ പ്രപഞ്ചത്തിന് മൂലാധാരമായിട്ടുള്ള അതിന്റെ സത്യവിശേഷത്തെ നമുക്ക് മനനം ചെയ്യാൻ കഴിയാതെ പോകുന്നത്? അതിന്റെ പേരാണ് മായ. എന്താണോ ഇല്ലാത്തത് അതിനെ ഉണ്ടാക്കി കാണിക്കുന്നതിന്റെ പേരാണ് മായ. പക്ഷെ മറ്റൊന്നുണ്ട്, മായയ്ക്കൊരു സ്വഭാവമുണ്ട്, ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണിക്കില്ല, തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാമ്പ് എന്ന് പറയുന്നത് ഉള്ളൊരു സാധനമാണ്, സത്യമാണ്, പാമ്പ് സത്യമാണ്. കയറ് മറ്റൊരു സത്യമാണ്. അപ്പൊ കയറും സത്യമാണ്, പാമ്പും സത്യമാണ്. പക്ഷെ ഇവിടെ പാമ്പ് മിഥ്യയായി മാറും. എങ്ങനെയാണ്? കയറിനകത്ത് പാമ്പിനെ കാണുമ്പോൾ. അതെന്താ കാരണം? ഇരുണ്ടുപോയൊരവസ്ഥയില് ഇതിന് അരണ്ടുപോയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ടുള്ള വെളിച്ചം ഇവിടെയില്ല. ആയതുകൊണ്ട് ആ വസ്തുവിൽ മറ്റൊരു വസ്തുവിനെ കാണുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തില് ഈശ്വരനെ കാണാതെ, കയറിൽ കയറിനെ കാണാതെ, കയറിൽ പാമ്പിനെ കണ്ട് പരിഭ്രമിക്കുന്ന പോലെ, അതിനാൽ അത്ഭുത വസ്തുവിനെ നോക്കി നിൽക്കുന്ന പോലെ, അയ്യോ രാജകോമ്പാല ആദ്യമായിട്ടാ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് കയറാകെടുക്കുന്നത്. എന്നിട്ട് അതിൽ രമിച്ച് അതന്നെ നോക്കി നിൽക്കുക, അയ്യോ എന്റെ ഭാര്യ മക്കളും ഇവിടെ ഇല്ല, ഞാൻ അവരെയും കൂടി വിളിച്ചു കാണിക്കുകയാകുമായിരുന്നു, അതിൽ രമണം നടത്തുക. ഇത് മായാപ്രപഞ്ചത്തിന്റെ ഒരു സ്വരൂപമാണ്. അതറിയുന്നില്ല അയാള്, അയാളെ സങ്കല്പം കൂടി അവിടെ കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ്. കയറാണ് കിടക്കുന്നെങ്കിൽ പോലും ഒരു നിമിഷത്തില് തലയ്ക്കകത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ട് അത് രാജവമ്പാലയാണെന്ന് തോന്നി. പിന്നെ സത്യമായിട്ടുള്ള രാജവമ്പാല അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ രാജവമ്പാലയുടെ ഗതിവീതിയില് കണ്ടോ, അത് അനങ്ങുന്ന കണ്ടോ, അതങ്ങനെ ഓടിപ്പോന്ന പാമ്പല്ല, ദേ പത്തി വിടർത്തിയത് കണ്ടോ, ഇതെല്ലാം പിന്നെ അയാളുടെ സങ്കല്പം കൂടി കൂട്ടിയോജിപ്പിക്കുകയാണ്. അയാൾ അതിനു മുമ്പ് കണ്ട സത്യമായ രാജവമ്പാലയുടെ രൂപഭാവ ഭേദങ്ങള് അദ്ദേഹം അതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്തായി, ശരിയായിട്ടുള്ള രാജവമ്പാല അവിടെ ഇങ്ങനെ പത്തിപടർത്തിയാണ്. ഇത് തന്നെയാണ് പ്രപഞ്ചത്തെ ആസ്പദമാക്കിയിട്ട് പ്രപഞ്ചത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻചാൻമെന്റ്സ്, അതിന്റെ പുറകിൽ പോകുന്ന മനുഷ്യനും സത്യവസ്തുവില്, നിത്യവസ്തുവില് അസത്യവസ്തുവിനെയും അനിത്യവസ്തുവിനെയും കണ്ട്, അല്ലെങ്കിൽ അനിത്യവസ്തുവാണ് അസത്യവസ്തുവാണ് സത്യവസ്തു നിത്യവസ്തു എന്ന് കണ്ട്, അതിനെ പ്രേമിച്ച്, അതിന്റെ പുറകിൽ, അതിനെ പ്രണയിച്ച് അതിന്റെ പുറകിൽ പോയി അതിനെ സ്വരിപ്പിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പങ്കപ്പാടുകളാണ് സാധാ ജീവിതം, ഓർഡിനറി ലൈഫ്. അയാൾ നേർരേഖയിൽ ഓടുകയാണ്. എവിടെയും ഓട്ടം അവസാനിക്കുന്നില്ല, നേർരേഖയിലാണ് ഓട്ടം. എവിടെയാണ് അവസാനിക്കുന്നില്ല, എവിടെയും വീഴുന്നു. താൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്താൻ കഴിയാതെ ബഹുദൂരത്തിലായി. പിന്നെയും അടുത്ത ജന്മത്തിന് മുന്നോട്ടാണ് ഓട്ടം, ആർത്തിയോടുകൂടി തേടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് അയാള് എല്ലാം കണ്ട്, എല്ലാം മനസ്സിലാക്കി, അയാൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്തുന്നു. മായ അയാൾ അതിക്രമിക്കുന്നില്ല, മായയെ അയാൾ അതിക്രമിക്കുന്നു എന്ന് സാരം. ഈ സാപേക്ഷമായിട്ടുള്ള മായാപ്രപഞ്ചം മുഴുവൻ ഒടുങ്ങിയാലും അറിയുക, നിരപേക്ഷമായിട്ട് നിശ്ചലമായിട്ട് നിലകൊള്ളുന്നതാണ് നിരപേക്ഷ സത്യം, നിരപേക്ഷ മണ്ഡലം. ഇത് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഉപനിഷത്താണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, കർമ്മപദ്ധതികളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഉപനിഷത്ത് മന്ത്രങ്ങളിൽ. നമ്മുടെ കുട്ടിക്ക് മേൽഗതി ഉണ്ടാവണേ, നമ്മുടെ ഭർത്താവിന് ഉദ്യോഗത്തിന് മേൽഗതി ഉണ്ടാവണേ, നമ്മുടെ കുട്ടികളുടെ പെൺമക്കളുടെ കല്യാണം വേഗം കഴിയണേ, വീട് പണി വേഗം കഴിയണേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈശാമസിമിതം നമഹ, ഈശാമസിമിതം സർവം നമഹ, യത്കിഞ്ച ജഗത്യാം ജഗത് നമഹ എന്ന് പറയാനുള്ള മന്ത്രമല്ല ഇത്, കർമ്മത്തിൽ ഉപയോഗിക്കാനുള്ള മന്ത്രമല്ല ഇതെന്ന്
നേരത്തെ തന്നെ ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത്തരം ഒരു കാര്യം ഒരുപാട് മൂല്യങ്ങൾ, എത്തിക്സുകൾ, മോറൽ കാര്യങ്ങൾ പറയുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, രാമായണമുണ്ട്. ഈ പറയുന്ന ഉപനിഷത്തുകളുടെ വലിയ രൂപത്തിലുള്ള ആഖ്യാന വ്യാഖ്യാനങ്ങളും നിറയെ സന്ദേശങ്ങളുമാണ് ഒരു മനുഷ്യന് ആ പരിപൂർണതയിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ബോധമണ്ഡലവും ബോധാതീത ബോധമണ്ഡലവും വിടർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ നിറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ സ്മൃതിഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും. അതേസമയത്ത് ഇവിടെ വരുമ്പോഴത്തെ സ്ഥിതി എന്താണ്? ഉപനിഷത്തിൽ വരുമ്പോൾ സ്ഥിതി എന്താണ്? അത് മോക്ഷപദ്ധതിയെ മാത്രമാണ് പറയുന്നത്. കൂട്ടത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പഴം കയ്യിൽ കിട്ടുമ്പോൾ അതിന് തൊലിയുണ്ടായിരിക്കും. ആ തൊലി പഴമല്ല, പഴത്തെ സംരക്ഷിക്കാനുള്ള ഈശ്വരന്റെ ഒരു പ്രോഗ്രാമിംഗ് ആണത്. അപ്പൊ നമ്മളെന്താ ചെയ്യുക? ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? ആ തൊലി ഉരിഞ്ഞു കളയും. ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് പഴം തൊലി ഉരിഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ആ തൊലിയോടുകൂടി അവൻ കഴിക്കും. കൊച്ചു കുട്ടികൾ കണ്ടിട്ടില്ലേ, പഴം കിട്ടിയാൽ തൊലിയോടുകൂടി കഴിക്കും, എന്നിട്ട് അവൻ ഛർദ്ദിച്ച് കളയും, അവൻ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ തന്നെ ഇവിടെയും ഈ സാപേക്ഷമായിട്ടുള്ള മായാപ്രപഞ്ചത്തെക്കുറിച്ച് ഉപനിഷത്ത് ഒന്നും പറയുന്നില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി പറയാനുള്ളത് നിരപേക്ഷമായിട്ടുള്ള ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ്, ഒന്നിനെ അപേക്ഷിക്കാത്ത ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ്. ആയതുകൊണ്ട് ഇതിനകത്ത് 20 ശ്ലോകമുണ്ടെങ്കിൽ ഒരു ശ്ലോകം കണ്ണിനെക്കുറിച്ച്, ഒരു ശ്ലോകം മൂക്കിനെക്കുറിച്ച്, ഒരു ശ്ലോകം കാലിനെക്കുറിച്ച്, ഒരു ശ്ലോകം മനസ്സിനെക്കുറിച്ച്, ഒരു ശ്ലോകം ബുദ്ധിയെക്കുറിച്ച്, അങ്ങനെയൊന്നല്ല പറയുന്നത്. ഒരു ശ്ലോകം ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച്, ഒരു ശ്ലോകം സന്യാസത്തെക്കുറിച്ച്, ഒരു ശ്ലോകം വാനപ്രസ്ഥത്തെയും, ഒരു ശ്ലോകം ബ്രഹ്മചാരി ദീക്ഷയെക്കുറിച്ചും അല്ല പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഗീത ഉപനിഷത്തല്ല. ഉപനിഷത്ത് പോലെ സൗന്ദര്യമുണ്ടെങ്കിൽ പോലും അത് സ്മൃതിയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഗീത. അപ്പൊ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗീത കേൾക്കുമ്പോൾ നല്ല രസാ എന്ന് പറയാൻ കഴിയും. ഉപനിഷത്തിന് ആ രസം ഉണ്ടാവില്ല. 20 ശ്ലോകങ്ങളും അത് മുഖം നോക്കി നിൽക്കുന്ന എവിടേക്കാണ്? അത് ബ്രഹ്മതത്വത്തിലേക്കാണ് മുഖം നോക്കി നിൽക്കുന്നത്. അതിന് സ്തോപാക്ഷരങ്ങൾ ഉണ്ടാവില്ല. അല്പാക്ഷരമസഗ്നിദം സാരവത് വിശുദ്ധോമുഖം അസ്തോപമനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്പാക്ഷരമാണ്, അസഗ്നിഗ്നമാണ്, സാരവത്തായിട്ടുള്ള കാര്യമേ പറയുന്നുള്ളൂ. മോക്ഷത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. മോക്ഷവഴികൾ സൂചിപ്പിക്കുന്നുണ്ടായിരിക്കാം ചില ഗ്രന്ഥങ്ങളിലേക്ക്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഇത് മാത്രമാണ്. അത് മോക്ഷവഴികളെക്കുറിച്ച് പറയുമ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തും കർമ്മപദ്ധതികളെ കുറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പറത്തിന്റെ നിലനിൽപ്പിൽ, അതിന്റെ പുറകിൽ, അതിന്റെ പുറത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു തൊലി കാണാൻ കഴിയും പഴത്തിന്റെ മുകളിൽ, നല്ല സ്വർണ്ണ കളറിൽ. ഇതുപോലെ തന്നെ പൂക്കൾക്കകത്ത് തേനിനാണ് പ്രാധാന്യം. എങ്കിൽ പോലും ആ തേൻ നല്ല ഇതളുകളുള്ള പൂക്കൾ മറ്റുള്ളവർക്ക് ആകർഷിക്കാൻ വേണ്ടി ആ ഇതളുകൾ ഉള്ള പൂക്കളുടെ മധ്യത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും കർമ്മപദ്ധതികളും ഉപാസനാവിധികളും ആചാരങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ പോലും അവിടെ തേൻ എന്താണ്? അത് മോക്ഷപദ്ധതിയാണ്, സമ്പൂർണമായിട്ടുള്ള വിമോചനമാണ്. ഈ സാപേക്ഷ നിരപേക്ഷ മണ്ഡലങ്ങളെ ശരിയാം വിധം മനസ്സിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയാണ് ഉപനിഷത്തില് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? സാപേക്ഷ മണ്ഡലം എന്താണ്? ആയിക്കോളൂ, സാപേക്ഷ മണ്ഡലത്തിൽ അത് ചലിക്കുന്നതായി തോന്നുന്നു, വേറെ വേറെയായി തോന്നുന്നു, എപ്പോഴും രൂപം മാറുന്നതായിട്ട് തോന്നുന്നു, അത് വ്യയമുള്ളതായി തോന്നുന്നു, അവ്യയമായിട്ട് തോന്നുന്നു. വീണ്ടും ഏറ്റവും നല്ല ഭാഷ കുടത്തിന്റേതാണ്. കുടം വലിയ കുടമായിട്ട് തോന്നുന്നു, ചെറിയ കുടമായിട്ട് തോന്നുന്നു, പൊട്ടിയ കുടമായിട്ട് തോന്നുന്നു, ചീളുകളായിട്ടുള്ള കുടമായിട്ട് തോന്നുന്നു. മണ്ണിന് വലിപ്പമുണ്ടോ? മണ്ണിന് ചെറുപ്പമുണ്ടോ? വലിയ മണ്ണ് ചെറിയ മണ്ണ് എന്ന് പറയാറുണ്ടോ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് മണ്ഡലമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ബ്രഹ്മതത്വത്തെ അത് കാണുന്നവനുസരിച്ചിട്ടാണ് രണ്ട് മണ്ഡലം, സാപേക്ഷ മണ്ഡലവും നിരപേക്ഷ മണ്ഡലവും. സത്യത്തില് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ബ്രഹ്മതത്വത്തിന് രണ്ട് മണ്ഡലമൊന്നുമില്ല, രണ്ടെന്നില്ലാത്ത ഒറ്റ മണ്ഡലമാണ്. അതാണ് അദ്വൈതം എന്ന് പറഞ്ഞത്. പക്ഷെ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീക്ഷണത്തിൽ ചിലപ്പോൾ അയാളുടെ അറിവിനനുസരിച്ച് രണ്ട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു വരാം.
അതിന്റെ അതിനെ അതിനെ പ്രതിയാണ് ഇവിടെ രണ്ട് മണ്ഡലങ്ങളായിട്ട് അതിനെ ബൈഫ്രക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരാണ് അപേക്ഷ മണ്ഡലം, നിരപേക്ഷ മണ്ഡലം. അപ്പോഴെന്തായി? വീണ്ടും പറയാണ്, സാപേക്ഷ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം ചരിക്കുന്നതാണ്, ബ്രഹ്മം രൂപം മാറുന്നതാണ്, ബ്രഹ്മം വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ്. അത് ബ്രഹ്മാവ് മുതൽ സ്തംഭപര്യന്തം വരെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും വലുതായിട്ടും ചെറുതായിട്ടും അനുഭവപ്പെടുന്നതാണ്. നിരപേക്ഷ മണ്ഡലത്തില് എല്ലാം ബ്രഹ്മതത്വം തന്നെ, ബ്രഹ്മതത്വം മാത്രമാണുള്ളത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അഹമേവ സമേവാഗ്രേ നാന്യജ്ഞത് സത്വരം പശ്ചാത്തകം യഥേതച്ച യോപശിഷ്യേത സ്വസ്മയം അഹം ഏവ ആസം. എപ്പോഴും മുക്കാലങ്ങളിലും ഞാനേ ഉള്ളൂ. ഏത് രൂപത്തിലും നാമത്തിലും മാറിയാലും അതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട്, അധിഷ്ഠാനമായിട്ട്, എന്റെ സബ്സ്ട്രാറ്റുമായിട്ട് ഞാൻ തന്നെയേ ഉള്ളൂ. അതാണ് അന്വയ വ്യതിരേകത്തിലൂടെ അത് അറിയാൻ കഴിഞ്ഞത്. അതുണ്ട്, ഇതുണ്ടെങ്കിൽ അതുണ്ട്, കുടമുണ്ടെങ്കിൽ മണ്ണുണ്ട്, ഇതില്ലെങ്കിൽ അതില്ല, മണ്ണില്ലെങ്കിൽ കുടമില്ല. ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിന്റെ സൃഷ്ടികർത്താവുണ്ട്. മണ്ണാണ് കുടത്തിന്റെ സൃഷ്ടികർത്താവ്, കുടത്തിന്റെ ഈശ്വരനാണ് മണ്ണ്. ഈ രീതിയിൽ നമ്മൾ വസ്ത്രത്തിന്റെ ലോകത്തിലെ ഏതൊരു കാര്യം എടുത്താലും അന്വയ വ്യതിരേകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നിനതിന്റെ കാരണം കണ്ടെത്താൻ പറ്റും, അതിനതിന്റെ കാരണത്തെ കണ്ടാൻ പറ്റും, കണ്ടെത്താൻ പറ്റും, അതിനതിന്റെ കാരണത്തെ കണ്ടെത്താൻ പറ്റും. വസ്ത്രത്തിന്റെ കാരണം തുണിയാണ്, തുണിയുടെ കാര്യം നൂലാണ്, നൂലിന്റെ കാരണം പഞ്ഞിയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പരമമായിട്ടുള്ള കാരണം, ഇനിയും കാരണമില്ലാത്ത വിധത്തിലുള്ള ഒരു കാരണം, അതാണ് പരമകാരണം. അത് സ്വയംഭൂവാണ്. ആ പരമകാരണത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അതറിയുമ്പോൾ ഒന്നുകൂടി അറിയാൻ പറ്റും, അത് തന്നെയാണ് തൂണും തുരുമ്പും കല്ലായിട്ടായാലും വെള്ളമായിട്ടുള്ള ഏത് പഞ്ചഭൂതമാണെങ്കിലും അവസാനത്തെ വിചിന്തനത്തിൽ അത് ബോധമണ്ഡലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യസ്വരൂപം ഒരാളെ പുനഃസൃഷ്ടിക്കുന്നത് എപ്രകാരം? ഈ ഒരു അറിവ് ഒരാളെ പുനഃസൃഷ്ടിക്ക് വിധേയനാക്കുന്നു, അയാളൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. ഈ അറിവ് പരിപൂർണമായി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്, എന്തൊരു ബ്രഹ്മ തേജസ്സാണ് ആ മുഖത്ത്, എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത്. കാരണം എന്താണ്? കുട്ടികൂറ പൗഡർ ഇട്ടുണ്ട് അല്ലേ? അതല്ല ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിറത്തിന്റെ പേരിലോ രൂപത്തിന്റെ പേരിലോ അല്ല. രണ്ടു കണ്ണില്ലെങ്കിലും ഐശ്വര്യം ഉണ്ടാകും അവിടെ, അത് ആന്തരികമാണത്. ഈ പറയുന്ന സത്യസ്വരൂപം ഈ പറയുന്ന വഴികളിലൂടെ നിരപേക്ഷ മണ്ഡലത്തിൽ കടന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതൊരു അപരോക്ഷ അനുഭൂതിയാക്കി കഴിഞ്ഞാൽ, അത് അയാൾക്ക് ഒരു പുനഃസൃഷ്ടിയുടെ ഭാവം ഉണ്ടാക്കി വെക്കുന്നു. അയാൾ അയാളെ തന്നെ വീണ്ടും സൃഷ്ടിക്കുകയാണ്, അയാള് അയാളായിട്ട് തന്നെ പരിണാമ വിധേയമായിട്ട് മാറുകയാണ്. അവേദ ദർശന സ്ഥിതിയിലൂടെ ഉണ്ടാകുന്ന പുനഃസൃഷ്ടി, അതിന്റെ രൂപഭാവ ഭേദങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. ആറാമത്തെ മന്ത്രമാണത്, യത്തു സർവാണി ഭൂതാനി ആത്മനേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തഥോ ന വിജുഗുപ്സതി. അടുത്ത മന്ത്രം, യസ്തു, ദാറ്റ് മീൻസ് യഹ തു, യാതൊരുവനാകട്ടെ, സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളെയും ആത്മാവിൽ തന്നെ കാണുന്നു. സർവഭൂതങ്ങളും ഇരിക്കുന്നത് ആത്മാവിലാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ടല്ല ഭൂതങ്ങൾ നിലകൊള്ളുന്നു. സർവഭൂതേഷു ആത്മാനം ച, സർവഭൂതങ്ങളിലും ആത്മാവിനെയും അനുപശ്യതി കാണുന്നു. ഭൂതങ്ങളെല്ലാം ആത്മാവാണ്, ആത്മാവാണ് ഭൂതങ്ങളെല്ലാം. ഭൂതങ്ങളെയെല്ലാം ആത്മാവിൽ കാണുന്നു, ഭൂതങ്ങളിലെല്ലാം ആത്മാവിനെയും കാണുന്നു, ആത്മാവിനെ അല്ലാതെ ഒന്നിനെയും കാണുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സഹ തഥ ന വിജുഗുപ്സതേ, ആ ഒരുവൻ, അങ്ങനെയുള്ള ഒരുവൻ, ആ ഏകത്വ ദർശനം പ്രാപ്തവൽക്കരിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ന വിജുഗുപ്സതേ, ആ ഒരുവൻ ആ ഏകത്വ ദർശനം ഹേതുവായിട്ട് ലോകത്തിൽ ഒന്നിനെയും അദ്ദേഹം വെറുക്കുന്നില്ല, അദ്ദേഹം ലോകത്തിൽ ഒന്നിനെയും നിന്ദിക്കുന്നില്ല. ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് വലുതായിട്ടുള്ള ഹർഷവുമില്ല.
ഹർഷവുമില്ല, അപകർഷവുമില്ല, സന്തോഷവുമില്ല, അദ്ദേഹത്തിന് ദുഃഖവുമില്ല. അദ്ദേഹം എപ്പോഴും ഇതിനും അപ്പുറമുള്ള ആനന്ദാവസ്ഥയിലാണ്. കാരണം എന്താണ്? അദ്ദേഹം മേഘത്വ ദർശനം കരഗതമാക്കി. വിശദാംശങ്ങൾ അതിന്റെ പുറകിൽ ശങ്കരാചാര്യര് അതിന്റെ ഭാഷ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. ഉപനിഷത്തിലെ അടുത്ത മന്ത്രങ്ങളിലൂടെയും ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, പുതു വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇനിയും വിശദമാക്കാൻ അടുത്ത മന്ത്രങ്ങൾ നമ്മളെ സഹായിക്കും, സഹായിക്കട്ടെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.